നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാഗ്യലക്ഷ്മിയുടെയും കൂട്ടാളികളുടെയും മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി 43-ാം ഐറ്റമായി പരിഗണിച്ചു. ജാമ്യത്തെ എതിർത്ത് മെൻസ് റൈറ്റ്സ് ഓഫ് ഇന്ത്യ ഭാരവാഹി അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പി നാഗരാജ് ഹൈക്കോടതിയിൽ കൗണ്ടർ ഹർജി സമർപ്പിച്ചു. നാഗരാജിന് വേണ്ടി ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് നമ്പീഷൻ ഹാജരായി. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് ഗുണ്ടാക്കാറിൽ അനുഗമിച്ചതടക്കമുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതായുണ്ട്. അതിനാൽ പ്രതികളെ മുൻകൂർ ജാമ്യം നൽകി സ്വതന്ത്രരാക്കിയാൽ സാക്ഷികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും മൊഴി തിരുത്തപ്പെടും, തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും അത് സുഖകമായ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അസോസിയേഷൻ വാദിച്ചു. അതേസമയം സർക്കാർ ഫെമിനിസ്റ്റുകളായ പ്രതികളുമായി ഒത്തുകളിച്ച് ജാമ്യാപേക്ഷയെ എതിർത്തില്ല. യൂട്യൂബറുടെ മുറിയിൽ പ്രതികൾ അതിക്രമിച്ചു കടന്നില്ലെന്നും മോഷണക്കുറ്റം നടന്നിട്ടില്ലെന്നും സർക്കാർ വാദിച്ചു. ജാമ്യമില്ല വകുപ്പുകളായ 452, 392 എന്നിവ കുറവ് ചെയ്തതായും വാദിച്ചു. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പ്രതികൾക്ക് അനുകൂലമായ നിലപാടെടുത്തെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. ഫെഫ്കയുടെ ശക്തമായ ഇടപെടലാണ് സ്വാധീനത്തിന് പിന്നിലെന്നും പറയപ്പെടുന്നു. ജാമ്യഹർജിയിൽ ഹൈക്കോടതി ജസ്റ്റിസ് അശോക് മേനോൻ 30-ന് വിധി പറയും. അതേസമയം ഭാഗ്യലക്ഷ്മിയുടെ ജില്ലാ കോടതിയിലെ ജാമ്യഹർജിയിൽ തമ്പാനൂർ പോലീസ് ജില്ലാ കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ട് പൂഴ്ത്തിയതിന് തിരുവനന്തപുരം 2-ാം അഡീഷണൽ ജില്ലാ കോടതി ജീവനക്കാർക്കെതിരെ മെൻസ് റൈറ്റ് അസോസിയേഷൻ ഭാരവാഹി അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പി നാഗരാജ് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിക്ക് പരാതി സമർപ്പിച്ചു. പകർപ്പപേക്ഷയിൽ പറഞ്ഞിട്ടും ക്ലർക്ക് റിപ്പോർട്ട് കോപ്പിംഗ് സെക്ഷൻ ക്ലർക്കിന് നൽകാതെ പൂഴ്ത്തിവെച്ചത് പരാതിയിൽ പറയുന്നു. ഹൈക്കോടതിയിൽ കക്ഷി ചേരാനാണ് ഒക്ടോബർ 12-ന് ആപ്ലിക്കേഷൻ നമ്പർ A 14-49/2020 നമ്പറായി ജാമ്യഹർജി തള്ളിയ ഉത്തരവിന്റെയും തമ്പാനൂർ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെയും അടയാള സഹിതം പകർപ്പിന് ജില്ലാ കോടതിയിൽ പകർപ്പപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ജാമ്യഹർജി പരിഗണിച്ച 2-ാം അഡീഷണൽ സെഷൻസ് കോടതി വനിതാ സെഷൻസ് ക്ലർക്ക് റിപ്പോർട്ട് പൂഴ്ത്തിയ ശേഷം ജാമ്യഹർജി തള്ളിയ ഉത്തരവ് മാത്രം ഫെയർ കോപ്പി സൂപ്രണ്ടിന് കൈമാറി. ജില്ലാ കോടതിയിൽ ജാമ്യത്തെ എതിർത്താണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഹൈക്കോടതിയിൽ ജാമ്യത്തെ അനുകൂലിച്ച് ജില്ലാ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന് വിരുദ്ധമാണെങ്കിൽ അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായാണ് അസോസിയേഷൻ റിപ്പോർട്ടിന്റെ പകർപ്പിന് അപേക്ഷിച്ചത്. റിപ്പോർട്ട് പൂഴ്ത്തിയതിൽ ഫെമിനിസ്റ്റുകളായോ പോലീസുമായോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്ന് അസോസിയേഷൻ പരാതിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തള്ളുന്ന പക്ഷം ഉന്നത സ്വാധീനത്താൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമുണ്ടായാൽ വിചാരണ കോടതിയായ 3-ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമുന്നയിച്ച് ഹർജി സമർപ്പിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹി അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പി നാഗരാജ് പറയുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം വീണ്ടെടുക്കണം. പ്രതിയെ കൃത്യസ്ഥലത്തെത്തിച്ച വാഹനം ഡ്രൈവ് ചെയ്ത കൊലക്കേസ് പ്രതിയായ ഷ്യാം ആന്റണി എന്ന ഗുണ്ടയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യണം. കൃത്യസ്ഥലത്ത് എത്തുന്നവരെയുള്ള സിസിടിവി ഫുട്ടേജ് പിടിച്ചെടുക്കണം. ഭാഗ്യലക്ഷ്മി അടക്കമുള്ള പ്രതികളെ കരിയോയിൽ വാങ്ങിയ കട, ചൊറിഞ്ഞണ പറിച്ചെടുത്ത സ്ഥലം എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ടെന്നും അസോസിയേഷൻ അറിയിച്ചു. ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 438 പ്രകാരമാണ് അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.